നമസ്കാരം. ആലുവ നഗരസഭ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി നഗരം പൂർണ്ണമായി വൃത്തിയാക്കുന്ന പദ്ധതിക്കാണ് തുടക്കം കുറിക്കുന്നത്. ഇന്ന് പുലർച്ചെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം പി സൈമന്റെ നേതൃത്വത്തിൽ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥരും തൊഴിലാളികളും ചേർന്നുകൊണ്ട് ആലുവ റെയിൽവേ സ്റ്റേഷൻ റോട്ടിലും KSRTC ബസ് സ്റ്റാൻഡിന്റെ മുൻപിലുമുള്ള മുഴുവൻ കയ്യേറ്റങ്ങളും അനധികൃത കച്ചവടങ്ങളും ഒളിച്ചു മാറ്റിയിരിക്കുകയാണ്. വാർത്തയിലേക്ക്. ആലുവ നഗരസഭയുടെ 100-ാം വാർഷികത്തോടനുബന്ധിച്ച് ആലുവ ടൗൺ മൊത്തം ക്ലീൻ ചെയ്യുന്ന പദ്ധതിയുടെ ഭാഗമായി ആലുവയുടെ പ്രധാന ഭാഗമായ റെയിൽവേ സ്റ്റേഷൻ ഭാഗത്ത് അനധികൃതമായി വെച്ചിട്ടുള്ള തട്ടുകടകളും മറ്റു കടകളും ജനങ്ങൾക്ക് നടക്കാൻ പറ്റാത്ത രീതിയിലുള്ള അസൗകര്യമായി മാറിയതിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ കമ്മിറ്റി നടത്തിയ കമ്മിറ്റി തീരുമാനപ്രകാരം ഇന്ന് മുനിസിപ്പൽ കണ്ടിൻസി ജീവനക്കാർ ഉദ്യോഗസ്ഥരും പോലീസിൻ്റെ സഹായത്തോടെ എല്ലാം പൊളിച്ചു നീക്കുകയാണ്. അനധികൃതമായി ഇല്ലാത്ത കടകളെല്ലാം വെച്ച് കെട്ടി ഈ പ്രദേശത്ത് നടക്കാൻ പറ്റാത്ത സ്ഥിതിയാണ് വന്നിരിക്കുന്നത്. ടൗണിൻ്റെ ഹൃദയമായ ബസ് സ്റ്റാൻഡ്, ട്രെയിൻ സ്റ്റേഷൻ, ട്രാൻസ്പോർട്ട് സ്റ്റാൻഡ് പോകുന്ന ഭാഗത്ത് അനധികൃതമായ ഒത്തിരി കടകളാണ് വന്നിട്ടുള്ളത്. അത് അനുവദിക്കാവുന്നതല്ല. നഗരത്തിൻ്റെ ബ്യൂട്ടിഫിക്കേഷൻ, നഗരത്തിൻ്റെ ഭംഗി കാത്തുസൂക്ഷിക്കേണ്ടത് നഗരസഭയുടെ ഉത്തരവാദിത്വമാണ്. അതോടൊപ്പം ജനങ്ങളുടെ ആരോഗ്യത്തിനും അവരുടെ സംരക്ഷണം മുനിസിപ്പാലിറ്റി ഭാഗമാണ്. മനുഷ്യന് ജനങ്ങൾക്ക് സൗകര്യമായി നടന്നു പോകാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇന്നത്തെ ഈ സ്ഥിതി. അത് മാറ്റാൻ വേണ്ടി നഗരസഭ ശക്തമായ നടപടി നാളെയും സ്വീകരിക്കും. എല്ലാ ദിവസങ്ങളിലും ആഴ്ച ഒരു ദിവസങ്ങളിൽ തന്നെ ഞങ്ങൾ ക്ലീൻ നടത്തും. ഈ പ്രദേശത്ത് അനധികൃതമായി ഒരു കടയും ഞങ്ങൾ അനുവദിക്കുന്നതല്ല. അതുകൊണ്ട് ബന്ധപ്പെട്ട ആളുകൾ ഞങ്ങളോട് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ഞാൻ അജ്മൽ കാമ്പായി, ലൈഫ് കൊച്ചി റിപ്പോർട്ടർ, ആലുവ.